തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ. അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ, തീക്കനൽ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ആഗോള ക്രൈസ്തവ സഭ വിശുദ്ധ ബർണബാസിൻ്റെ ദിനമായി ആചരിക്കുമ്പോൾ ആ ബർണബാസിൻ്റെ ദൗത്യവും പ്രവർത്തനവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ നമ്മൾക്ക് സാധിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ 11:19 നമ്മൾ വായിക്കുന്നത്, സ്തേഫാനോസ് നിമിത്തമുണ്ടായ ഉപദ്രവ ഹേതുവായി ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും വചനം സംസാരിക്കാതെ ഫൊയ്നിക്യ, കുപ്രൂസ്, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളോളം സഞ്ചരിച്ചു. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ അന്ത്യോക്യ. ജെറുസലേമിൽ നിന്ന് ഏകദേശം 300 miles അകലെ, 483 kilometers അകലെയുള്ള ക്യാപിറ്റൽ ഓഫ് ദ റോമൻ പ്രോവിൻസ് ഓഫ് സിറിയ, തേർഡ് ലാർജസ്റ്റ് സിറ്റി ഇൻ ദി എംപയർ വിത്ത് എ പോപ്പുലേഷൻ ഓഫ് 5 lakhs. അന്ത്യോക്യ അന്ന് വലിയ സ്ഥലമാണ്. റോമാലെ ഗവൺമെൻറ്റാണ് അന്നത്തെ ഏറ്റവും, റോമൻ സംസ്കാരമാണ് ലോകത്തിലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്, അതിൻ്റെ ക്യാപിറ്റലാണ്. അതുമാത്രമല്ല, മൂന്നാമത്തെ, അന്ന് ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ എംപയർ സിറ്റിയാണത്. 500,000 ജനങ്ങൾ അവിടെ ഉണ്ട്. അവിടെ ഈ അന്ത്യോക്യ വാസ് വൺ ഓഫ് ദി കോസ്മോപൊളിറ്റൻ സെൻറ്റർ ഓഫ് ദ വേൾഡ് സെൻറ്റർ ഓഫ് കൊമേഴ്സ്. ലോകത്തിലുള്ള കച്ചവടങ്ങൾക്ക്, കൊമേഴ്സ്യൽ പർപ്പസിന് ലോകത്തിലെ ടോപ്പ് സ്ഥലമായിരുന്നു ഈ സ്ഥലം. അവിടെ യെരുശലേം ആസ് ദി നമ്പർ വൺ ക്രിസ്ത്യൻ സിറ്റി, യെരുശലേമാണ് നമ്പർ വൺ ക്രിസ്ത്യൻ സിറ്റി. ഇറ്റ് വാസ് ദ സെൻറ്റർ ഓഫ് ദി ഏർലി മിഷണറി ആക്ടിവിറ്റീസ് ഓഫ് ദി ചർച്ച്. അവിടെയാണ് ആദിമസഭയുടെ ഏറ്റവും പ്രവർത്തനം ആരംഭിച്ച യെരുശലേമിലാണ്. അപ്പോൾ ഈ അന്ത്യോക്യ, യെരുശലേം ഇതൊക്കെ കാണാൻ സൗകര്യമുള്ളവർ പോയി കാണും. ഇതൊക്കെ ഒരു അനുഗ്രഹമാണ് സൗകര്യമുള്ളവർ, ഇല്ലെങ്കിൽ കർത്താവിൻ്റെ വരവോടി ചെന്ന് കാണാം. ഇവിടെയാണ് ബർണബാസും പറയുന്നത്. ബർണബാസ് പറയുന്നത്, ബർണബാസിനെ പറ്റി എവിടെയാണ് പറയുന്നത്? പോൾ പറയുന്നത്, ഒരു ഗുഡ് മാൻ ഹു വാസ് ഫുൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ബർണബാസ് പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട ഒരു മനുഷ്യനാണെന്ന്, അതാ ഒരു വിശുദ്ധ പോലീസ് പ്രസവ പ്രവൃത്തികളിൽ ബർണബാസിനെ പറ്റി പറയുന്നത്. ബർണബാസിൻ്റെ 4 പ്രധാന കാര്യങ്ങൾ ഇന്ന് നമുക്ക് ചിന്തിക്കാം. ഒന്ന്, വിശുദ്ധ പൗലോസിൻ്റെ മാനസാന്തരം അപ്പോസ്തലന്മാരെ കൺവിൻസ് ചെയ്ത ആളാണ്. പൗലോസ് മാനസാന്തരപ്പെട്ടെന്ന് പറഞ്ഞിട്ട് അവരാരും അപ്പോസ്തലന്മാരെ കൊണ്ട് സമ്മതിക്കുന്നില്ല, അതുപോലെ സഭയെ ഉപദ്രവിച്ചവർ. അത് അപ്പോസ്തലന്മാരെ കൺവിൻസ് ചെയ്യിച്ച ആളാണ് ബർണബാസ്. ബർണബാസിന് മനസ്സിലായി ഇവനിലുള്ള രൂപാന്തരം. അടുത്ത് നിൽക്കുന്നവർക്ക് ആരാന്ന് മനസ്സിലാവുകയുള്ളു. നമ്മളോട് അടുത്ത് നിന്നാൽ, ദൂരെ നിന്ന് കാണുമ്പോൾ പല കണ്ണുകൊണ്ടാണ് കാണുന്നത്, പല ദോഷ കണ്ണുകൾ കൊണ്ടും മറ്റേ അസൂയ കണ്ണുകൊണ്ടും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകില്ല ആരെയും. പലരും അടുത്തിടപെടുമ്പോഴാണ് അറിയുന്നത്. എത്രയോ നല്ല മനുഷ്യരാണ് അവർ, അവരുടെ എത്രയോ പ്രവർത്തനങ്ങളുണ്ട്. അതുകൊണ്ട് ബർണബാസിന് പൗലോസിനെ മനസ്സിലായതുകൊണ്ട് അപ്പോസ്തലന്മാർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു. അത് വലിയൊരു സംഭവമാണ് ചെയ്തത്. നമ്പർ 2, അപ്പോസ്തലന്മാരെ റെപ്രസെൻ്റ് ചെയ്ത് അന്ത്യോക്യയിൽ വർക്ക് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ പേര് വേണ്ടി അപ്പോസ്തലന്മാർക്ക് വേണ്ടി അന്ത്യോക്യയിൽ വലിയൊരു സ്വാധീനം ഉണ്ടായിരുന്നുകൊണ്ട് ഇവരെ റെപ്രസെൻ്റ് ചെയ്ത് അന്ത്യോക്യയിൽ എപ്പോഴും എത്തിയിരുന്നത് ബർണബാസാണ്. 3, പൗലോസിനോടൊപ്പം ഒന്നാമത്തെ മിഷണറി യാത്രയിൽ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച ഒരാളാണ്. പൗലോസാണല്ലോ വേൾഡിലേക്ക് ഈ ക്രിസ്തീയ മതത്തെ ലോകം മുഴുവൻ കൊണ്ടുപോയത്. ലോകം മുഴുവൻ കൊണ്ടുപോയത് പൗലോസാണ്. ഇന്ന് ഒരാൾ കർത്താവിനെ അറിഞ്ഞില്ലെങ്കിൽ അവരിൽ കർത്താവിനെ എത്തിക്കേണ്ട ചുമതല നമ്മൾക്കുണ്ട്. 4, ഈ ഡിഫെൻഡഡ് ദ വർക്ക് എമംഗ് ജെൻറ്റൈൽസ് അറ്റ് ദി ജെറുസലേം കൗൺസിൽ. ജാതികളെ ജെറുസലേം കൗൺസിൽ വളരെ ഒതുക്കുമ്പോൾ അവർക്ക് വേണ്ടി ഡിഫെൻഡ് ചെയ്യാനുണ്ടായിരുന്നു. സാധുക്കൾക്ക് വേണ്ടി, പുറം താക്കപ്പെട്ടവർക്ക് വേണ്ടി, പുറജാതികൾക്ക് വേണ്ടി ഡിഫെൻഡ് ചെയ്യുന്ന വിശുദ്ധ ബർണബാസിൻ്റെ ആ വലിയ പ്രത്യേകതകൾ ഇന്ന് എനിക്ക് നിങ്ങൾക്കും ഉണ്ടായിരിക്കണം. ആ ഒരു സ്വാധീനം, നമ്മുടെ സ്വാധീനമുള്ളിടത്ത് നമ്മൾ യേശുവിനെ ഉയർത്തണം. നമ്മൾ സ്വാധീനമുള്ളിടത്ത് യേശുവിനെ പറയാൻ സാധിക്കണം. നമ്മൾക്ക് സ്വാധീനമുള്ളിടത്ത് എത്രമാത്രം ദൂരെ പോകാൻ സാധിക്കും, ആരോഗ്യമുള്ളപ്പോൾ അത്രമാത്രം ദൂരെ പോയി ആരോടൊക്കെ ഏതെല്ലാം പ്രതികൂലങ്ങളിൽ പറയാനൊക്കെ അതെല്ലാം പറയാനായിട്ട് സാധിക്കണം.
സാധുക്കളായിട്ടുള്ള ആളുകളെ, സമൂഹത്തിൽ അവഗണിക്കപ്പെട്ടിരിക്കുന്നവർക്ക് യേശുവിൻ്റെ സ്നേഹത്താൽ അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കണം. ഇതാണ് വിശുദ്ധ ബർന്നബാസിൽ കണ്ട ഏറ്റവും വലിയ ഗുണങ്ങൾ. ഇത് എനിക്കിതിനൊക്കെ ഈ ഗുണങ്ങൾ ഉണ്ടായെങ്കിൽ ധന്യരായി നമ്മൾ അനുഗ്രഹീതരായി. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവെ, പരിശുദ്ധ പിതാവേ, വിശുദ്ധ ബർന്നബാസിൻ്റെ ഈ ദിനത്തിൽ, ഈ ചൊവ്വാഴ്ച ദിവസം ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ ഒന്നുകൂടെ വിശുദ്ധീകരിക്കുവാൻ, ബർന്നബാസിനെ പോലെ ശുശ്രൂഷ ചെയ്യുവാനുള്ള ശക്തിയും കൃപയും ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണകൃപ ഈ വചനം കണ്ട കേട്ട എല്ലാവർക്കും ലഭിക്കണമേ. ആന്ത്യോക്യയിൽ കർത്താവേ, അവിടെ ക്രിസ്ത്യാനികൾ ആരംഭിച്ച ആ വലിയ അനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തിലേക്ക് നീങ്ങുവാൻ സാധിച്ച ആ സ്ഥലത്ത് വർക്ക് ചെയ്തതിൻ്റെ മകനെ പോലെ ഞങ്ങൾക്കും ആവോളം വർക്ക് ചെയ്യാൻ സഹായിക്കണം. ഞങ്ങൾ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, എം പിമാർ, എം എൽ എമാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലിമാർ, WHO ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ്, സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നേഴ്സ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്നുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് സർവീസ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, ഓർഫനേജുകൾ, ജയിലുകളിൽ കഴിയുന്നവർ, അധ്യാപകർ, അനധ്യാപകർ, പ്രഥമ അധ്യാപകർ, ചാനലിൽ ജോലി ചെയ്യുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, ബെഡ്റിഡനായിട്ടുള്ളവർ, വിശ്രമജീവിതം നയിക്കുന്നവർ, ഏകാന്തതയിൽ കഴിയുന്നവർ, എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും നേടിയെടുക്കുവാൻ വിശുദ്ധ ബർന്നബാസിനെ പോലെയുള്ള ഒരു ആവേശം ഞങ്ങൾക്ക് തരുമാറാകണമേ. യേശുവെ നന്ദി, യേശുവെ സ്തോത്ര, യേശുവെ ആരാധന, യേശുവെ മുഹൂർത്തം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമീൻ. ഗോഡ് ബ്ലെസ് യു.